എല്ലാ കൂട്ടുകാർക്കും രമ്യ സേലിന്റെ എന്നെ ചാനലിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മള് കൂർക്ക വെച്ചിട്ടുള്ള ഒരു ഉലർത്താണ് കാണിക്കുക. ബീഫ് ഫ്രൈ തോറ്റുപോണ ഒരു ഉലർത്താണ് കേട്ടോ കൂട്ടുകാരെ കാണിക്കുന്നത്. അപ്പൊ കൂട്ടുകാർക്ക് എന്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. കൂടെ ബെല്ലൈക്കൺ ഒന്നും മറക്കാതെ പ്രസ് ചെയ്തേക്കൂട്ടോ. അപ്പൊ നമുക്ക് നോക്കാം, പോവാം വീഡിയോയിലേക്ക്. അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ കൂർക്ക നുറുക്കിയതിലേക്ക് സ്വല്പം വലിപ്പത്തിലാണ് കേട്ടോ നുറുക്കിയത്. തീരെ ചെറുതാക്കണ്ട, നമ്മൾ മെഴുകുറ്റിക്ക് എടുക്കണ അരി സ്വല്പം വലിപ്പത്തിൽ തന്നെയാണ് കൂർക്ക നുറുക്കിയേക്കുന്നത്. അതിലേക്ക് നമ്മൾ തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ മീറ്റ് മസാല ചേർത്തിട്ടുണ്ട്. കുരുമുളക് ചതച്ചത് ചേർത്തു. കറിവേപ്പില നമ്മളിപ്പോൾ ചേർത്ത് കൊടുത്തു. ഉപ്പും ചേർത്തിട്ടുണ്ട്. ഈ നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്കിത് ശരിക്ക് യോജിപ്പിച്ചെടുക്കാം ആദ്യം. എന്നിട്ട് നമുക്കിത് ഒന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് നമ്മൾ ഇത് ചീഞ്ചട്ടി അടപ്പത്ത് വെച്ച് ചീഞ്ചട്ടിയിലേക്ക് നമ്മളിത് ചേർത്ത് കൊടുത്തു. ഇത് വേവാൻ ആവശ്യമായ വെള്ളവും ചേർത്ത് നമ്മൾ അടച്ചു വെച്ച് വേവിക്കാം. ഇടയ്ക്ക് ഒന്ന് തുറന്ന് നമ്മളൊന്ന് ഇളക്കി ഇട്ട് കൊടുക്കണം. ഒത്തിരി വെന്ത് പോകേണ്ട ആവശ്യമില്ല, ഒരു മീഡിയം വേവ് മതി. ഒത്തിരി വെന്തായത് കുഴഞ്ഞു പോയി. ഇനി ഇത് നമ്മൾ ഉലർത്ത് റെഡിയാക്കാനായിട്ട് നമ്മൾ ചീഞ്ചട്ടി അടപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു, കടുക് പൊട്ടിച്ചിട്ടുണ്ട്. അതിലേക്ക് ഇനി നമ്മൾ 1.5 സവാള നീളത്തിലായിരുന്നു നമ്മൾ ചേർത്ത് കൊടുത്തു. കറിവേപ്പില ചേർത്തിട്ടുണ്ട്. പിന്നെ സ്വല്പം മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി നമ്മൾ ചേർത്ത്, കാശ്മീരി മുളക് പൊടിയാണ് ഇത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആദ്യം ചേർത്തിട്ടുണ്ട്, പക്ഷേ ഈ സവാളയിലേക്ക് ആവശ്യമായിട്ടുള്ളത് ചേർത്ത് കൊടുത്തു. ഇനി നമ്മൾ ഈ വേവിച്ച കൂർക്കയും തേങ്ങാക്കൊത്തൊക്കെ ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി നന്നായിട്ട് ആ എണ്ണയെ കിടന്നൊന്ന് മുരിഞ്ഞു വരണം. ലാസ്റ്റ് നമ്മൾ ഇത്തിരി നാരങ്ങ നീരാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തത്. അങ്ങനെ നമ്മുടെ അടിപൊളി കൂർക്ക ഉലർത്തി. ഇതാ റെഡി. ഇനി അടുത്ത വീഡിയോയിൽ കാണാട്ടോ കൂട്ടുകാരെ.